നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. പ്രേക്ഷകരുടെ ആകാംക്ഷയ്ക്ക് വിരാമമിട്ടുകൊണ്ട് കാളിദാസ് ജയറാം, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് തിയേറ്ററുകളിൽ എത്തി. ചിരിപ്പൂരം ഒരുക്കിയ ആടി ട്യൂവിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്. അശോകൻ ചെരുവിന്റെ കഥയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. കാൽപന്ത് കളിയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. കാട്ടൂർ കടവ് എന്ന ഗ്രാമത്തിലെ അർജന്റീന ആരാധകരുടെ കഥയാണ് ചിത്രത്തിൽ പറയുന്നത്. സംവിധായകൻ മിഥുൻ മാനുവലും ജോൺ മന്ത്രിക്കലും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത ആട് 2 ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. ആടിന്റെ വിജയത്തിന് ശേഷം മിഥുൻ മാനുവലിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ്. പ്രേക്ഷകർ അങ്ങേയറ്റം ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ചിത്രമാണ് ഈ അർജന്റീന ഫാൻസ്. യുവസംവിധായകന്മാരിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് മിഥുൻ മാനുവൽ തോമസ്. അതിനാൽ തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അർജന്റീന, ബ്രസീൽ ഫാൻസ് ഫുട്ബോൾ പശ്ചാത്തലത്തിൽ നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. കാട്ടൂർ കടവും ചർച്ച ചെയ്യുന്നത് കാൽപന്ത് കളിയെ തന്നെയാണ്. കാട്ടൂർ കടവ് എന്ന ഗ്രാമത്തിലെ അർജന്റീന ബ്രസീൽ ഫാൻസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ചിത്രത്തിന്റെ പ്രമേയം. അർജന്റീന ബ്രസീൽ ഫാൻസ് തമ്മിലുള്ള അടിപിടിയും ചെറിയ പാരവെപ്പും പണികൊടുക്കലുമെല്ലാം മറ്റും രസകരമായ രീതിയിലാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അർജന്റീന ഫാൻസ് പ്രേക്ഷകരെ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചിത്രത്തിലെ കാസ്റ്റിംഗ് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. കാളിദാസ് ജയറാം, ഐശ്വര്യലക്ഷ്മി എന്നിവർക്കൊപ്പം കരിക്ക് എന്ന വെബ് സീരീസിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ ജോർജ് എന്ന അനു അനിയനും ചിത്രത്തിൽ പ്രധാന വേഷത്തെ അവതരിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിരവധി ആരാധകരുള്ള താരമാണ് ജോർജ് എന്ന അനു. ചിത്രത്തിൽ അനു തിളങ്ങുമെന്ന് നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രവചനമുണ്ടായിരുന്നു. കാട്ടൂർ കടവിലെ അർജന്റീന ഫാനായിട്ടാണ് കാളിദാസ് ജയറാം എത്തുന്നത്. എന്നാൽ കാളിദാസ് ജയറാമിന് എതിരാളിയായിട്ടാണ് അനു എത്തുന്നത്. ബ്രസീൽ ഫാനായിട്ടാണ് അനുവിന്റെ ഈ ചിത്രത്തിലെ എൻട്രി. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ തന്നെ അനുവിന്റെ കഥാപാത്രത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ജോർജ് എന്ന അനു കണ്ണനോടൊപ്പം അർജന്റീന ഫാനായാൽ മതിയെന്നായിരുന്നു ഒരു കൂട്ടർ ഖേദം പ്രകടിപ്പിച്ചത്. ട്രെയിലറിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രൺദീവിയാണ്. ചിത്രത്തിന്റെ ചിത്രസംയോജനം നിർവഹിച്ചിരിക്കുന്നത് ലിജോ പോളാണ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. എന്തായാലും ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രം നിങ്ങൾ കണ്ടെങ്കിൽ ചിത്രത്തിന്റെ റേറ്റിംഗ് എന്താണെന്ന് താഴെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഈ സിനിമയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങൾക്കായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.